അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ശ്രീ സുരേഷ് ബാബു, താങ്കൾക്ക് അത്യാവശ്യമായി പോകേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്തു. ക്ഷമിക്കണം, താങ്കളിലേക്ക് വരാം. അതായത്, ഇത്തരത്തിൽ നെഹ്റു എന്നത് എതിർക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്, അത് RSS സംഘപരിവാർ വീക്ഷണത്തിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ ദേശീയ വീക്ഷണത്തിനും അഭികാമ്യമാണ്, ഇതാണ് ഇപ്പോൾ RSS കണ്ടെത്തുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതാണ് ഈ ലേഖനം ഗോഡ്സെയുടെ തോക്ക് തിരിയേണ്ടിയിരുന്നത്, ഒരു പക്ഷേ നെഹ്റുവിൻ്റെ മുഖത്തേക്കായിരുന്നു എന്ന രീതിയിൽ ലേഖനത്തെ വിവാദമാക്കിയത്. ആ ഒരു വികാരമാണ് ഞാനും ഉൾക്കൊള്ളുന്നത്. കാരണം നെഹ്റുവിൻ്റെ ഈറ കഴിഞ്ഞു. നെഹ്റുവിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ വളർച്ചോന്മുഖമായ കാലഘട്ടത്തെ നമ്മൾ മുമ്പിൽ നോക്കിക്കണ്ടു. അത് കഴിഞ്ഞു. അതിനുശേഷം ഒരുപാട് മഴ പെയ്യുകയും വെള്ളം ഒഴുകി കടലിൽ പോവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞതാണ്. എന്നിട്ടും അധികാരം കിട്ടിയപ്പോൾ, RSSന് നിയന്ത്രണമുള്ള ഗവൺമെൻറ്റിന് അധികാരം കിട്ടിയപ്പോൾ, ഇവരിലുള്ള ഒടുങ്ങാത്ത പക പുറത്തേക്ക് ചാടി വരുന്നത് നാം കാണുകയാണ്. അവിടെയാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് ഭീഷണിയുണ്ട് എന്ന് ഭയപ്പെടുന്നത്. നെഹ്റുവിനോട്, നെഹ്റുവിൻ ചിന്താഗതിയോട് എതിർപ്പുള്ളത് ആ മാറ്റിവെക്കാൻ പോലും കഴിയുന്ന സാമൂഹ്യ സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. നെഹ്റു ഇന്ത്യ രാജ്യത്തിന്ന് ജീവിച്ചിരിപ്പില്ല. നെഹ്റുവിൻ്റെ ആശയങ്ങളിൽ ധാരാളം മാറ്റങ്ങളുള്ള ഭരണ സംവിധാനങ്ങളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ ഒരു അഭിപ്രായത്തെ എതിർക്കുന്ന ആളുകളെ, എതിർത്തിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ തങ്ങൾ ചെയ്തിട്ടുള്ളതിനോട് RSSന് വിയോജിപ്പുള്ള ആളുകളോടുള്ള കൊടും പക ഇത്രയും കാലം, 4 പതിറ്റാണ്ട് 5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ആ പക നിലനിൽക്കുന്നു എന്നതാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ്റെ ലേഖനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതൊരു പാമ്പിൻ്റെ പകയാണ് ആ RSS കാത്തു സൂക്ഷിക്കുന്നത്. RSS എന്താഗ്രഹിക്കുന്നു, RSS എന്ത് നടപടികൾ ഇന്ത്യ രാജ്യത്ത് വരണമെന്നാഗ്രഹിക്കുന്നു, അതിനെ എതിർക്കുന്ന ആളുകൾ അല്ലെ, അതിനോട് സമരസപ്പെട്ട് നിൽക്കാത്ത ആളുകളെ മുഴുവൻ തോക്കിനിരയാക്കണം, വെടിക്കിരയാക്കണം, അവരെ നിഖനിക്കണം എന്ന തത്വശാസ്ത്രം, അതാണ് ഈ രാജ്യത്ത് ആധുനിക ഭാരതത്തിൽ ഏറ്റവും ഭീഷണിയായി നിൽക്കുന്നത്. അവരെ രാഷ്ട്രീയമായി നേരിടുകയല്ല, ആശയപരമായി അവരെ നിഷ്കളങ്കമാക്കുകയല്ല, മറിച്ച് അവരെ ശാരീരികമായി ഇല്ലായ്മ ചെയ്യാൻ തോക്ക് ചൂണ്ടേണ്ടത് ഇന്നിടത്തേക്കാണ് എന്ന ഒരു പുതിയ സംസ്കാരം RSS അണികൾക്ക് കൊടുക്കത്തക്ക വിധത്തിൽ പ്രയോജനമാണ് ആ ലേഖനം എന്ന് നമുക്ക് വീക്ഷിക്കേണ്ടി വരും. അത് ജനാധിപത്യ ഭാരതത്തിന് വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് RSSന്റെയും BJPയുടെയും നേതാക്കളെ ഓർമ്മിപ്പിക്കാനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. തീർച്ചയായും BV രാജേഷ്, 5 പതിറ്റാണ്ടായി മറച്ചു വെച്ചിരുന്ന ആ പക പുറത്തു ചാടി, നിങ്ങളുടെ തനി നിറം ഇതാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ കോൺഗ്രസിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അവസരമാകുന്നു ഇവിടെ നെഹ്റുവിനെതിരെയുള്ള ഇത്തരം പരാമർശങ്ങൾ. ബഹുമാനപ്പെട്ട PM സുരേഷ് ബാബു സാർ, എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് അറിയില്ല. ഞങ്ങൾക്ക് ഭരണം കിട്ടിയിട്ട് 5 മാസമേ ഉള്ളൂ, അദ്ദേഹം പറയുന്ന കേട്ടാത്തൊന്നും. ഞങ്ങൾ ലേഖനമൊക്കെ നെഹ്റുവിൻ്റെ നിലപാടുകൾ വിമർശിച്ചു തുടങ്ങി 5 മാസം മുമ്പാണെന്ന്. ശ്രീ നരേന്ദ്രമോദിജി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു, ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു, ജവഹർലാൽ നെഹ്റു ആയിരുന്നില്ല, വല്ലഭായ് പട്ടേലായിരുന്നു രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയെങ്കിൽ ഭാരതത്തിൻ്റെ ചരിത്രം മറ്റൊന്നായി മാറുമായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം എന്തൊക്കെയോ ഫാസിസ്റ്റ് സമീപനം സ്വീകരിക്കുന്നു എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ അധ്വാനിക്കുന്നതെങ്കിൽ അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഞങ്ങളുടെ നിലപാടുകൾ ഭരണം കണ്ടിട്ടൊന്നും എടുക്കുന്നതല്ല, ആശയപരമായ നിലപാടുകൾ ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. മറ്റൊന്ന്, ജവഹർലാൽ നെഹ്റുവിനോട് RSSനോ RSSന് ജവഹർലാൽ നെഹ്റുവിനോടോ ഇത്രയും വിരോധമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴേക്കും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ വേണ്ടി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ ക്ഷണിച്ചത്, RSSന് ഇന്ത്യൻ പട്ടാളത്തോടൊപ്പം പരേഡിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചത് ജവഹർലാൽ നെഹ്റുവാ. RSSന്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ മഹത്വവും മനസ്സിലാക്കിയിട്ടല്ലേ ഇന്ത്യൻ പട്ടാളത്തോടൊപ്പം പരേഡിൽ പങ്കെടുക്കാൻ ഒരു അവസരം കൊടുത്തത്. ശ്രീ MB രാജേഷ് ഇവിടെ പറഞ്ഞു സർദാർ വല്ലഭായ് പട്ടേൽ നിരോധിച്ചു എന്ന്. വല്ലഭായ് പട്ടേൽ നിരോധിച്ചതിന് ശേഷം അതേ വല്ലഭായ് പട്ടേൽ തന്നെ RSSന്റെ നിരോധനം പിൻവലിക്കുകയും നിരുപാധികം ഒരുപാധികളുമില്ലാതെ പിൻവലിച്ച കാര്യം രാജേഷ് ഇവിടെ പറഞ്ഞില്ല. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞു എന്താ ഉത്തർപ്രദേശിൽ ശാഖകളിലൊക്കെ തന്നെ തോക്ക് ചൂണ്ടി പഠിപ്പിക്കുന്നു. ഞാൻ രാജേഷിനെ വെല്ലുവിളിക്കുന്നു, ഗാന്ധി വധവുമായി, ഗാന്ധിയെ വധിക്കുന്നതിന് 10 ദിവസം മുമ്പ് അദ്ദേഹത്തിന് ഒരു ബോംബേർ നടന്നിരുന്നു, ഇതുൾപ്പെടെ ഗാന്ധി വധവുമായി നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവത്തിലോ ഏതെങ്കിലും ഒരു രേഖയിലോ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ RSSനെയോ RSSമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രവർത്തകനെയോ പ്രതിസ്ഥാനത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തിൽ തെറ്റായി പരാമർശിച്ചിരിക്കുന്നുവെങ്കിൽ MB രാജേഷ് MBയോട് പരസ്യമായി മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. രാജേഷിന് എവിടെയെങ്കിലും ഈ രേഖകൾ കാണിച്ചു തരാമോ? RSSന് എവിടെയെങ്കിലും കുറ്റപ്പെടുത്തുന്ന രേഖകൾ? ഞാനൊരു കാര്യം പറയാം, ഗാന്ധിജിയുടെ
പാകിസ്ഥാൻ വിഭജന സമയത്ത് ഗാന്ധിജി സ്വീകരിച്ച നിലപാടുകളോട് വിയോജിപ്പുള്ള ചില ഗ്രൂപ്പുകൾ ഭാരതത്തിൻ്റെ പല ഭാഗത്തും വളർന്നു വന്നിരുന്നു. അവരിൽപ്പെട്ട ഒരു വിഭാഗമായിരുന്നു ജനുവരി മാസം 20-ാം തീയതി ഗാന്ധിജിക്കെതിരെ ബോംബേറ് നടത്തിയത്. എന്നാൽ ഗാന്ധിജിയുടെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് അന്നത്തെ ഗവൺമെന്റിന് അറിവ് കിട്ടിയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് അന്വേഷിക്കേണ്ടത്. ജനുവരി മാസം 20-ാം തീയതി അദ്ദേഹത്തിന് നേരെ ബോംബെറിഞ്ഞവരിലെ ഗൂഢാലോചന പ്രതികളെ പിടിക്കുവാൻ വേണ്ടി ഈ ഗവൺമെന്റ് ശ്രമം നടത്തിയിരുന്നോ? ഇക്കാര്യങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്വേഷിച്ചില്ല? മറ്റൊന്ന്, ഗോഡ്സെ വിചാരണ വേളയിൽ 180 ചോദ്യങ്ങൾ ഗോഡ്സെ അദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗോഡ്സെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ടായിരുന്നു പൊതുപ്രവർത്തനം തുടങ്ങിയത് എന്ന് ഗോഡ്സെ പറഞ്ഞിട്ടുണ്ട്. അത് പുറത്തുവിടാൻ എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാകുന്നില്ല? ആ മൊഴികൾ കോൺഗ്രസ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇത്രയും കാലം ആ മൊഴികൾ പുറത്തുവിട്ടില്ല. കാരണം ഗോഡ്സെ പ്രവർത്തനം തുടങ്ങിയത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, അദ്ദേഹം ഒരു തുന്നൽക്കാരനായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ വളച്ചു വെച്ചുകൊണ്ട് RSS ആയിരുന്നു ഇതിൻ്റെയൊക്കെ പുറകിൽ എന്ന് ആവർത്തിച്ച് ഗീബൽസിയൻ നുണകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു തന്ത്രം യാതൊരു തരത്തിലും വിലപ്പോഴില്ല. ഞാൻ ഇതിൽ RSSന് ഇതിൽ ക്ലബ് ചെയ്യാൻ ശ്രമിക്കുന്ന ഫക്രുദ്ദീൻ അലിയോട് ഉൾപ്പെടെ എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഞാൻ പറയുന്നു, എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് താങ്കൾക്ക് ഒരു രേഖ കാണിക്കാമോ? തീർച്ചയായും ഫക്രു, ഗാന്ധിജിയെ കൊല്ലുകയും നെഹ്റുവിനെ ഗാന്ധിജിയുടെ കൊലയുടെ പേരിൽ തൂക്കിക്കൊല്ലുകയും ചെയ്യുമായിരുന്നു നാസികൾ അധികാരത്തിലത്. ഇത്തരം ചരിത്ര നിരീക്ഷണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം അവരുടെയൊക്കെ ഫാസിസ്റ്റുകളുടെ എപ്പോഴും ശത്രുവാകും നെഹ്റുവും ഗാന്ധിജിയുമൊക്കെ. ഗാന്ധിജി ഒരു സനാതന ഹിന്ദുവായിരുന്നു, നെഹ്റു ആകട്ടെ യുക്തിവാദിയായിരുന്നു. പക്ഷേ ഇവിടെ RSS എന്തുകൊണ്ട് ഗാന്ധിജി മരിച്ചു കഴിഞ്ഞു, ഗാന്ധിജിയെ കൊന്നുകഴിഞ്ഞു, പക്ഷേ ഗാന്ധിജിയെക്കാളും കൊല്ലേണ്ടിയിരുന്ന ആൾ നെഹ്റു ആണെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു? അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം അല്ല, ഇതിൻ്റെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് രണ്ടും രണ്ട് ആശയങ്ങൾ വളരെ കൃത്യമായി പ്രതിനിധാനം ചെയ്യുന്നതാണ്. നെഹ്റു വളരെയധികം വെസ്റ്റേൺ ആയിരുന്നു, ഈ ഫാബിയൻ സോഷ്യലിസത്തിലൊക്കെ വിശ്വസിച്ചിരുന്ന വെസ്റ്റേൺ ആയിട്ടുള്ള ഐഡിയോളജീസും പിന്നെ അതുപോലെ ചിന്താധാരകളും അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. ജനാധിപത്യമാണെങ്കിലും സെക്യുലറിസമാണെങ്കിലും, അതായത് ഇവിടെ സ്യൂഡോ സെക്യുലറിസം എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങടുന്ന പോലെ ഗുരുജി ഗോൾവൽക്കർ പിന്നെ ഈ വിചാരധാര സ്യൂഡോ സെക്യുലേഴ്സ് ഒന്ന് നെഹ്റുവായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയുന്നതാണ്. മുസ്ലിം മൗദി മതമൗലികവാദികൾ നെഹ്റുവിനെ പറ്റി ഇപ്പം പിന്നെ വേറൊരു കാര്യം, ഗോഡ്സ് പിന്നെ കോൺഗ്രസിന്റെ മെമ്പറായിരുന്നു പറയുന്നു, അങ്ങനെയാണ് മുഹമ്മദ് അലിജിനെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, അത് വേറൊരു കാര്യം. ആ കാലഘട്ടത്തിൽ ഇപ്പം ഇവർ തന്നെ പറയുന്നത് ദേശീയ സാധന സമയത്ത് കാര്യമായിട്ട് പങ്കും വഹിക്കാതെ അല്ലെങ്കിലും എനിക്ക് ആ കാര്യത്തിൽ യാതൊരു വിയോജിപ്പില്ല, യാതൊരു വിയോജിപ്പില്ല. അല്ല, ഇപ്പൊ ഗോഡ്സയുടെ കാര്യമല്ല നിങ്ങൾ, ഗോഡ്സയുടെ കാര്യത്തിൽ ഇപ്പം ആ കാലഘട്ടത്തിലെ വർഗീയവാദികളെ നേതാക്കന്മാരെ എടുത്തു നോക്കി കഴിഞ്ഞാൽ, മതമൗലികവാദികളെ നേതാക്കന്മാർ എടുത്ത് ജിന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്തു നോക്കിയാൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് ഉണ്ടാവും. അത് ആ ഒരു കാര്യം അല്ല എന്ന് പറയുന്ന ആവശ്യം എനിക്കില്ല, കാരണം ഞാൻ കോൺഗ്രസ് അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ ഗോഡ്സയുടെ റൂട്ട് കോൺഗ്രസിൽ നിന്നാണെന്ന് സമ്മതിച്ചു. അല്ല, അത് മാത്രമല്ല, എന്നിട്ടും പറയുക ഗോഡ്സെ RSSന്റെ ശാഖയിൽ പോയി, ഗോഡ്സെ ട്രൗസർ ഇട്ട് നടന്നു, ഗോഡ്സെ RSS കാരനായിരുന്നു, RSS കൂടാലോചന നടത്തു. രാജേഷ് രായി രേഖ ഉണ്ടെങ്കിൽ തന്നാല് ഞാനത് പരിശോധിക്കും. എന്റെ കയ്യിൽ ഗോഡ്സ് കോൺഗ്രസ് ആയിരുന്നു എന്ന് തെളിയിക്കാനുള്ള രേഖ എന്റെ കയ്യിലില്ല. പക്ഷെ ഞാൻ മറ്റൊരു കാര്യം പറയാം, ജിന്ന കോൺഗ്രസ് ആയിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖ എന്റെ കയ്യിലുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്, കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ വേറെ കാര്യം. പിന്നെ നമ്മൾ പറയുന്ന കാര്യം, ഈ പറയുന്ന കോടതി വ്യവഹാരങ്ങളെ പുറത്തല്ല, ഇത് ആശിഷ് തന്ത്യൊക്കെ ദി കോൺസ്പിറൻസി ബിഹൈൻഡ് ദി അസാസിനേഷൻ ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഏറ്റവും പുതിയ മെത്തഡോളജി പിന്തുടരുന്ന പിന്നെ ഈ മനഃശാസ്ത്രത്തിലെല്ലാം ഏറ്റവും പുതിയ രീതിശാസ്ത്രങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന പുസ്തകമാണ്. ആ ഒരു അത്തരം പുസ്തകങ്ങളെല്ലാം തന്നെ ആ കാലഘട്ടത്തിൽ ഗാന്ധി വധത്തിലേക്ക് നയിച്ച ഭൗതികമായ സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഭൗതികമായ സാഹചര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹിന്ദുത്വവാദമാണ്. ആ ഹിന്ദുത്വവാദത്തിന്റെ പ്രയോക്താക്കൾ ആരൊക്കെയായിരുന്നു? RSS, ഹിന്ദു മഹാസഭ തുടങ്ങിയ സംഘടനകളായിരുന്നു. ഇതിനെയാണ് ഇതൊന്നും മനസ്സിലാക്കാതെ താങ്കളിലേക്ക് എത്താം.